മരമ്പുതൂർ ആവണക്കുന്ന് മരുതങ്കാട് ആദിവാസി കോളനിയിൽ ട്രൈബൽ ഓഫീസർമാരും ICDC ഓഫീസർമാരും സന്ദർശനം നടത്തി. കുമരമ്പത്തൂർ ആവണക്കുന്ന് മരുതങ്കാട് ആദിവാസി കോളനിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ട്രൈബൽ ഓഫീസറും ICD ഓഫീസർമാരും സംയുക്തമായി സന്ദർശനം നടത്തി. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ആവണക്കുന്ന് ആ ഭാഗത്ത് ആദിവാസി കോളനിയിൽ ഇത്തരത്തിൽ അസുഖം പിടിച്ച് രോഗിയെ ഒരു കുട്ടിയുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞയുടനെ സ്ഥലത്തെത്തിയതെന്നും ഹുസൈൻ കോളശ്ശേരി പറഞ്ഞു. ഈ മരുതങ്കാട് ആദിവാസി കോളനിയിൽ ഒരു കുട്ടി വളരെ സീരിയസായ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരവസ്ഥയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവരുമായി ബന്ധപ്പെട്ട ചികിത്സയിലും മറ്റുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു രൂക്ഷമായ അവസ്ഥയിലെത്തിയപ്പോൾ മീഡിയാസിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുമൊക്കെ ഇതൊരു വലിയ വാർത്തയായി മാറി. അങ്ങനെ വന്നപ്പോഴാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ST ജില്ലാതല ഓഫീസർമാരെയും അതുപോലെ ICDSന്റെയും ഒക്കെ ഓഫീസർമാരെ നേരിൽ വിളിച്ച് സംസാരിക്കുകയും ഗവൺമെന്റ് തലത്തിലും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇവിടെ പഞ്ചായത്തിന്റെ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ എത്തിയിട്ടുള്ളത്. പലതരം സ്പോൺസറുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സമൂഹ മാധ്യമം ഏറ്റെടുത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നല്ല മനസ്സുകളെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ന്യായമായിട്ടും ഗവൺമെന്റിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ ഒരു മുടക്കവും കൂടാതെ യഥാസമയം അവർക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ കാര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും വളരെ വിജിലന്റായ ഒരു ശ്രദ്ധ ഇതിലുണ്ടാവണം. അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ കാലതാമസങ്ങൾ തുടർ ദിവസങ്ങളിൽ വരാത്ത രീതിയിൽ ഒരു പ്രത്യേക ശ്രദ്ധ, ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ആ കുടുംബത്തിന് ഗവൺമെന്റ് പരമായി കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കാലതാമസം കൂടാതെ അടിയന്തര സ്വഭാവത്തോടുകൂടി തന്നെ അത് കിട്ടാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും ജനപ്രതിനിധികളുടെ ഭാഗത്തും ഉണ്ടാവും എന്ന കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തായാലും അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ നിറവേറ്റാൻ തയ്യാറാണെന്നും ഹുസൈൻ കോളശ്ശേരി അറിയിച്ചു. കഴിഞ്ഞ നിരവധി കാലമായി ഈ കുട്ടി ചികിത്സയിലാണെന്നും ഈ കുട്ടിയെ നിരവധി തവണയായി തൃശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ രക്ഷിതാക്കൾ അതിനെ കൂട്ടാക്കിയിരുന്നില്ല. അവരോട് ആരോ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്നും അതുകൊണ്ട് മണ്ണാർക്കാടുള്ള ആശുപത്രിയിൽ വെച്ച് എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്താമെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കലിൽ അവർ പെട്ടുപോയതാണ് കാരണമെന്നും അവർ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്താണ് പോകുന്നത്. എന്തുദ്ദേശത്തോടുകൂടിയായിരുന്നു ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ശനിയാഴ്ച രാവിലെ 10:30 കോളനിയിലെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും മറ്റ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എത്ര ശ്രമിച്ചിട്ടും ഒരു ആശുപത്രിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. രോഗിയായ സുജിഷ്ണായുടെ അച്ഛനും അമ്മയും മകളുടെ ചികിത്സ വേറെ ആൾ നോക്കുന്നുണ്ട് എന്ന ഒറ്റ വാക്കിൽ ഉറച്ചിരിക്കുകയായിരുന്നു. ഇത് കേട്ട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തിരിച്ചുപോകുകയായിരുന്ന സമയത്ത് MCV റിപ്പോർട്ടർമാരുടെ ഇടപെടൽ മൂലം ട്രൈബൽ ഓഫീസർ കുട്ടിയെ കൊണ്ടുപോകാൻ നിർബന്ധിതനായി. അച്ഛനോടും അമ്മയോടും ട്രൈബൽ എക്സ്ട്രഷൻ ഓഫീസർ രാജലക്ഷ്മി കുട്ടിയുമായി തൃശൂർ ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരത് കൂട്ടാക്കിയില്ല. ഏറെ നേരത്തെ ശ്രമഫലമായിട്ടാണ് അവർ പിന്നീട് ആശുപത്രിയിലേക്ക് പോകുവാൻ തയ്യാറായത്. ഹുസൈൻ കോളശ്ശേരി, വൈസ് പ്രസിഡന്റ് ഉഷ, ട്രൈബൽ എക്സ്ട്രഷൻ ഓഫീസർ രാജലക്ഷ്മി, ബ്ലോക്ക് മെമ്പർ രാജൻ, വാർഡ് മെമ്പർ കുഞ്ഞിരാമൻ, ഫസീല, ഹംസ KP, ICDS സൂപ്പർവൈസർ വത്സലകുമാരി, അംഗനവാടി ടീച്ചർ പുഷ്പലത എന്നിവരും കൂട്ടത്തിൽ ഉണ്ട്.